ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നൊരു സൺഡേ വ്ളോഗാണ്. അങ്ങനെ നല്ല മഞ്ഞു മൂടിക്കിടക്കുന്ന ഒരു പ്രഭാതം കണ്ടുകൊണ്ട് ഉണരാമെന്ന് പറയാം. അത്രയും നല്ലൊരു കാഴ്ചയാണ് നമ്മുടെ വീടിൻ്റെ അടുക്കളയുടെ ഭാഗത്ത് നിന്ന് പറയുന്നത് കേട്ടോ. അടുക്കളയുടെ ഭാഗത്ത് മാത്രമല്ല, വീട്ടുകാരുടെ എങ്ങോട്ട് നോക്കിയാലും നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ ഇന്നത്തെ പ്രത്യേകത എന്ന് പറയുന്നത്, ഞാൻ നല്ല റിലാക്സായി ജോലി ചെയ്തു. എന്നാൽ ഞാൻ വിചാരിച്ച എല്ലാ ജോലികളും കഴിക്കാനും പറ്റി. ഇന്ന് എനിക്ക് വളരെ ഹാപ്പി ആയിട്ടുള്ളൊരു ദിവസം എന്നും കൂടി വേണമെങ്കിൽ പറയാം. എന്നാൽ എല്ലാ ജോലികളും കഴിയുകയും ചെയ്തു. അപ്പോൾ തലേ ദിവസത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു, ഗോതമ്പ് ഞാൻ കഴുകിയ കൊട്ടയിലാക്കി വെക്കുന്നുണ്ട്. വെയിൽ ഉദിച്ചപ്പോൾ തന്നെ ഞാനത് വെയിലത്ത് കൊണ്ടുവന്ന് ഇടാണ്. അപ്പോഴാണ് നമുക്ക് നല്ലോണം ഉണങ്ങി കിട്ടുക. പിന്നെ കാക്കകളുടെ കുറച്ച് ശല്യമൊക്കെ ഉണ്ട്, അപ്പോൾ അതെന്തായാലും ഇടാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പൊതിച്ചോറും അതുപോലെ തന്നെ പഴംപൊരിയാണ് കാണിക്കുന്നത്. അപ്പോൾ അറിയാത്തവർക്കൊന്ന് പെട്ടെന്ന് പെട്ടെന്നൊന്ന് കാണിച്ചു പോയിരിക്കുന്നു എന്ന് മാത്രമുള്ളൂ. എന്താ പറയുക, ഒരു ഐഡിയ തരുന്നു, അത്രയേ ഉള്ളൂ കേട്ടോ അതൊക്കെ. പിന്നെ അതേ മുളക് ഞാൻ കുത്തിപ്പൊടിച്ച് വെക്കാൻ വേണ്ടിയിട്ട് അതും ഒന്ന് വെയിലത്ത് ഇടാണ്. എന്തായാലും എല്ലാ മാസം സപ്ലൈക്കോല് പോകുമ്പോൾ മുളക് കിട്ടും, അപ്പോൾ അതെന്തായാലും ഞാൻ പൊടിപ്പിക്കും. പിന്നെ കൂടുതലും പച്ചമുളകാണ് ഞാൻ ഉപയോഗിക്കാതെ. എങ്ങനെയുണ്ട് നല്ല ഭംഗിയിൽ നമ്മുടെ മുക്കുറ്റി? അപ്പോൾ ചേട്ടാ ഏതോ ഒരു വീട്ടിൽ ചെടിച്ചട്ടി നിറയെ ഇരിക്കുന്നു കണ്ടിട്ട് ചേട്ടാ അതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയതാ. ഇങ്ങനെ വാടാണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ, കുറച്ച് ദിവസമായിട്ട് നല്ല ഭംഗിയിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ കൂട്ടുകാർ ഈ ഐഡിയൊക്കെ ഒന്ന് പരീക്ഷിച്ചോളൂ. അപ്പോൾ ഈ ഒരു ചെടി എല്ലാ വീഡിയോയിലും കാണുന്നുണ്ട്, പക്ഷേ എല്ലാവരും പൈസ കൊടുത്തൊക്കെ വാങ്ങിച്ചു എന്നാണ് പറയുന്നത്. ചേട്ടൻ അന്ന് കുറച്ചൊരു വർക്ക് ഉണ്ടായിരുന്നു, അപ്പോൾ ആ വർക്ക് ചെയ്യാൻ പോയ വീട്ടിൽ വണ്ടി നന്നാക്കാൻ ഉണ്ടാവും പോയ വീട്ടിൽ ഉണ്ടായിരുന്ന ചെടിയാണ്. അപ്പോൾ അത് കൊണ്ടുവന്നു. പിന്നെ ഇത് ആ ചിക്കനിലൊക്കെ ഇടുന്നതാണെന്ന് പറയുന്നത്, മല്ലിയല്ലേരെ സ്മെല്ലാണ് ഇതിന് കിട്ടുന്നത്. അപ്പോൾ അതും കിട്ടി അവിടെ നിന്ന് തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടാണ്. കുറേ നാളായിട്ട് അത് രണ്ടും കിട്ടണമെന്ന് ആഗ്രഹിച്ചിരുന്നതായിരുന്നു. ഇപ്പോൾ ചേട്ടന് ചെടികളോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, ചേട്ടനാണ് ഇപ്പോൾ ചെടി കൊണ്ടുവരുന്ന ആൾ കേട്ടോ. അപ്പം ചോറൊക്കെ വെന്ത് അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരമൊക്കെ റെസ്റ്റ് എടുത്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ പൊതിച്ചോറുണ്ടാക്കാൻ, പിറ്റേ ദിവസത്തെ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് പൊതിച്ചോറുണ്ടാക്കാനുള്ള പരിപാടിക്ക് വന്നേക്കണേ. അപ്പോൾ സാമ്പാറാണ് വയ്ക്കണത്. അപ്പോൾ അതിലേക്ക് ഇതേ കഷ്ണങ്ങൾ അരിയാണ്, തക്കാളിയും വെണ്ടക്കായും അതേപോലെ മുരിങ്ങക്കായും കുമ്പളങ്ങയും അങ്ങനെ നമ്മുടെ കയ്യിലുള്ള കഷ്ണങ്ങൾ കേട്ടോ. അപ്പോൾ പച്ചമുളക് ഒരു അഞ്ചാറെണ്ണം, കിഴക്കമുളക് ഇടുകയാണെങ്കിൽ നല്ലതാണ്. കിഴക്കമുളക് എന്ന് പറയുന്ന നീളമുള്ള മുളക് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ കയ്യിൽ ഒരു സവോള, അങ്ങനെ നമ്മുടെ കയ്യിലുള്ള പച്ചക്കറിയൊക്കെ ഇട്ട് കുറച്ച് സാമ്പാർ പൊടിയും ഉപ്പ് കുറച്ച് മുളക് പൊടിയും കൂടി ഞാൻ ചേർക്കും. കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് പുളി പിഴിഞ്ഞൊഴിച്ച് അത് ഒരു വിസിലടിക്കാൻ വെച്ചു, ഒരു വിസിലടിച്ചു കേട്ടോ. അതിൽ മുന്നേ തന്നെ ഞാൻ ചെറിയ കുക്കറിൽ പരിപ്പും മത്തങ്ങയും അതേപോലെ ചെറിയ കഷ്ണം കായം കൂടി ഇടും. അത് ഇത്തിരി മത്തങ്ങ കൂടുതലിട്ടിട്ട് നന്നായിട്ട് ഉടക്കി വിട്ടാ ചൂടുവെള്ളം ഒഴിച്ചിട്ട്, എന്നിട്ടാണ് അതിലേക്ക് ചേർക്കുക. അപ്പോൾ പിന്നെ നമുക്ക് സാമ്പാർ പൊടി തന്നെ ഇട്ടാൽ മതി, വേറെ നാളികേരം അരച്ച് ചേർക്കേണ്ട, അങ്ങനൊരു പരിപാടിയൊന്നും ഇല്ല. അപ്പോൾ അത് ഒഴിച്ചു കൊടുക്കാണ്. പിന്നെ നമുക്ക് എത്രയ്ക്കാണോ ലൂസ്, ചിലവർക്ക് നല്ല കട്ടിയുള്ള സാമ്പാറാവും ഇഷ്ടം, ചിലവർക്ക് ലൂസായതാവും. ഇവിടെ ഇത്തിരി ലൂസുള്ളതാണ് ഇഷ്ടം. അപ്പോൾ അത് ആ ആവശ്യത്തിന് ചൂടുവെള്ളം ഒഴിച്ച് തിളപ്പിച്ച് അതിലേക്ക് കുറച്ച് മല്ലിയില ഇട്ട് ഇതേ കടുകും ഒലുവയും വറ്റൽമുളകും കറിവേപ്പിലും കൂടി പൊട്ടിച്ചിട്ടിട്ടുണ്ട്. അടുത്ത് ഉരുളക്കിഴങ്ങ് ഉപ്പേരിയാണ് വെക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഉള്ളിയും വെളുത്തുള്ളിയും നന്നായി മൂത്ത് കഴിഞ്ഞപ്പോൾ കുത്തിപ്പൊടിച്ച മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കറിവേപ്പിലും ഇട്ട് കൊടുത്തു. അത് നന്നായിട്ട് മൊരിഞ്ഞപ്പോൾ സവോള ഇട്ട് കൊടുത്തിട്ടുണ്ട്. സവോള ഒന്ന് വഴണ്ടതിന് ശേഷം മാത്രം നമ്മൾ ഉരുളക്കിഴങ്ങ് ഇടുക കേട്ടോ. ഉരുളക്കിഴങ്ങും സവോളയും കൂടി വെക്കുകയാണെങ്കിൽ രണ്ടും കൂടി ഒരുമിച്ചിട്ട് വേവിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷേ ഇങ്ങനെ വെക്കുമ്പോൾ കുറച്ചും കൂടി ഒരു ടേസ്റ്റ് എനിക്ക് തോന്നി. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് പിന്നെ ഉരുളക്കിഴങ്ങ് കൂടി ഇട്ട് കൊടുത്തും കണ്ടിട്ട് മിക്സ് ചെയ്ത് ഒരു തുള്ളി വെള്ളം ഒഴിച്ചു, ഒരു എന്താ പറയുക ഒരു കാൽ ഗ്ലാസ്സൊക്കെ ഒഴിച്ചിട്ടുണ്ടാവും. എന്നിട്ട് അത് മൂടി വെച്ച് വേവിക്കാനായിട്ട് വെച്ചു കേട്ടോ. ഇനിയൊരു ചമ്മന്തിയാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് നാളികേരം ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് വിചാരിക്കുന്നത് ഇരുമ്പമ്പുളിയാണ്, ടമാങ്ങയ്ക്ക് പകരം പുളിക്ക് പകരം. അപ്പോൾ ഇരുമ്പമ്പുളി നല്ല തിളച്ച വെള്ളത്തിലിട്ടിട്ട് ഒന്ന് വാട്ടിയിട്ടാണ് ഞാൻ എടുത്തത്. അമ്മയൊക്കെ ചമ്മന്തി അരയ്ക്കുമ്പോൾ അങ്ങനെയാണ് ചെയ്ത് കണ്ടേക്കുന്നത്. അതിലേക്ക് കുറച്ച് ചുവന്നുള്ളി, ഒരു കുഞ്ഞ് പീസ് ഇഞ്ചി, മൂന്നാല് കറിവേപ്പില, കൂടുതലാവരുത് കേട്ടോ ഇഞ്ചിയും കറിവേപ്പിലയും, അപ്പോൾ ടേസ്റ്റ് പോവും ചമ്മന്തിര. പിന്നെ പച്ചമുളക് നല്ല നെയ് മുളകൊക്കെ ഉണ്ടെങ്കിൽ അത് ഇടായിരിക്കും കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ അത് അരയ്ക്കുന്നതിൻ്റെ ഇടയിൽ ചേട്ടനും അച്ഛനും മോനും കൂടി എല്ലാം മുറിക്കാൻ പോവാണ്. ചേട്ടൻ്റെ ഒരു വീടിൻ്റെ അപ്പുറത്തെ പറമ്പാണ് കേട്ടോ അത്. അപ്പോൾ അവിടെ കുറേ ഇലയുണ്ട്. ഞങ്ങളുടെ വീട്ടിലെ ഇലകളൊന്നും അങ്ങനെ മുറിക്കാറായിട്ടില്ല, അത്രയ്ക്ക് അങ്ങോട്ട് ആയിട്ടില്ല വാഴകൾ. അത്യാവശ്യം ഒന്ന് രണ്ട് മൂന്ന് വാഴയൊക്കെ പിടിച്ചിട്ടുണ്ട്, പിന്നെ രണ്ട് മൂന്നെണ്ണം കൂടിയൊക്കെ വെച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അങ്ങനെ അങ്ങോട്ട് പോകേണ്ടി വരുന്നില്ല. അപ്പോൾ അതെ അവിടെ നിന്ന് പോയി വാഴയില മുറിച്ച് കൊണ്ടുവരികയാണ്. പൊച്ചോറുണ്ടാക്കാൻ വാഴയില അത്യാവശ്യമാണല്ലോ. അപ്പോൾ അതാ ഉരുളക്കിഴങ്ങ് അപ്പഴേക്കും വെന്ത് കഴിഞ്ഞിട്ടുണ്ട്, ചമ്മന്തിയും ആയിട്ടുണ്ട്. അത് ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ടും കഴിഞ്ഞിട്ട് ഉപ്പും ഞാൻ അരയ്ക്കുമ്പോൾ ചേർക്കില്ല കേട്ടോ. എനിക്ക് അരയ്ക്കുമ്പോൾ ഉപ്പ് ഇടുമ്പോൾ അത്ര ടേസ്റ്റ് തോന്നും, എന്തോ ഒരു ടേസ്റ്റ് ഡിഫറൻസ് തോന്നും. അത് കാരണം കൊണ്ട് ഞാൻ അരച്ചതിന് ശേഷം
ഉപ്പിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് മിക്സ് ചെയ്തു. വെളിച്ചെണ്ണ ഇഷ്ടമുള്ളവർക്ക് ഒഴിച്ചാൽ മതി കേട്ടോ. നാളികേര ചമ്മന്തിയിൽ ഇപ്പോൾ വെളിച്ചെണ്ണ വയ്ക്കുന്ന നിർബന്ധമൊന്നുമില്ല. എനിക്ക് ഇത്തിരി എരിവ് മുന്നിട്ട് നിൽക്കണ പോലെ തോന്നിയിട്ട് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചു. പിന്നെ ഇതാ ഇലയൊന്ന് സ്റ്റൗമ്മ കാണിച്ച് ഗ്യാസമ്മ കാണിച്ച് വാട്ടിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഇല വാട്ടിയതിൻ്റെ സ്മെല്ലാണ് മെയിനായിട്ട് പറയുകയാണെങ്കിൽ മോരും മുളകിട്ടിട്ട് വെച്ചിട്ടുണ്ട്. എന്നിട്ടത് ഒരു സാധാ ന്യൂസ് പേപ്പർ വെച്ചു, പിന്നെ ഒരു അലുമിനിയം ഫോയിൽ പേപ്പർ കുറേ നാളായിട്ട് വാങ്ങിച്ചത്, അത് കാരണം അതിൻ്റെ അരിവൊക്കെ ചെറിയ കളർ വന്നു. പിന്നെ നമ്മുടെ ഇല വാട്ടിയത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നല്ല കുത്തരിച്ചോറ് ഇട്ട് കൊടുക്കുക. ഏത് ചോറാണെന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ളത് കേട്ടോ, നമുക്ക് ഏതാണോ ഇഷ്ടം അത് ഇടുക. പിന്നെ സാമ്പാർ ഓവറായിട്ട് വെള്ളം അങ്ങനെ ഒഴിക്കാണ്ട് ഇത്തിരി കഷ്ണങ്ങളോടുകൂടി ഒഴിക്കുക. പിന്നെ കുറച്ച് ചമ്മന്തി ഇട്ട് കൊടുക്കുക, ഉപ്പേരി ഇട്ട് കൊടുക്കുക, പപ്പടം കാച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നോൺ വെജ് കഴിക്കാൻ പറ്റാത്ത കാരണം കൊണ്ടാണ്, അല്ലെങ്കിൽ ഒരു മീൻ വറുത്തത് ഒരു മുട്ടയൊക്കെ വെക്കാം, അപ്പോൾ നല്ല ടേസ്റ്റ് തന്നെയാണ് മോരും. ഇത്രയാണ് ഞാൻ ഇന്ന് ഒരുക്കിയ വിഭവങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ശ്രീകുട്ടന് ഭയങ്കര ഇഷ്ടമാണ് ഈ പൊതിച്ചോറ് എന്ന് പറയുന്ന സംഭവം. അപ്പോൾ ഇപ്പം നോണൊന്നും വാങ്ങിക്കാൻ പറ്റാത്ത സമയമാണല്ലോ, അത് കാരണം കൊണ്ട് പൊതിച്ചോറൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ കുറച്ച് നേരം പൊതിഞ്ഞും കണ്ടിട്ട് എങ്ങനെയായാലും ഒരു മണിക്കൂറൊക്കെ വെച്ചതിന് ശേഷം മാത്രം കഴിക്കുക കേട്ടോ. പൊതിഞ്ഞ് അപ്പം തന്നെ കഴിക്കരുത് എന്തായാലും. അപ്പോൾ പൊതിഞ്ഞ് കൊടുത്ത് വിടുകയൊക്കെ വെച്ചാൽ എന്തായാലും ഇതുപോലെ ഒരു അലുമിനിയം ഫോയിൽ പേപ്പറും കൂടി അടിയിൽ വെക്കണം, അല്ലെങ്കിൽ ഒക്കെ ചാറൊക്കെ ഉണ്ടാകുമ്പോൾ പോകാനുള്ള ചാൻസ് കൂടുതലാണ്. ഇതേപോലെ മോരോ തൈരൊക്കെ ഉണ്ടെങ്കിൽ അത് വേറൊരു കുപ്പിയിലാക്കി കൊടുത്ത് വിടുമായിരിക്കും എപ്പോഴും കൂടുതൽ നല്ലത് കേട്ടോ. ശബ്ദം കൊടുക്കാനായിട്ട് വന്നിരുന്നപ്പോൾ എൻ്റെ ശബ്ദത്തിന് ഭയങ്കര വ്യത്യാസം, ചില നേരത്തെ അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ ഏത് റബ്ബർ ബാൻഡൊക്കെ ഇട്ട് അതവിടെ വെച്ചു. ബാക്കി എല്ലാവർക്കും ഉള്ള പൊതിച്ചോറ് അതുപോലെ തന്നെ ഞാൻ ഉണ്ടാക്കി. അപ്പോൾ അതൊന്നും കാണിച്ചില്ല. അപ്പോൾ ഒരു പൊതിച്ചോറല്ലേ കാണിക്കണ്ടോ. ഇങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ്സായിട്ട് റബ്ബർ ബാൻഡ് ഇട്ടു. പിന്നെ നമ്മുടെ കുത്തി പൊടിക്കാനുള്ള മുളക് ഗോതമ്പൊക്കെ ഉണങ്ങിയിട്ടന്ന് നല്ല വെയിലായിരുന്നു, ഗോതമ്പ് ഉണങ്ങി മാറ്റി വെച്ചു. പിന്നെ ഇതേ മുളക് ഞാൻ അതിൻ്റെ ഞെട്ട് കളയാൻ മുറ്റത്ത് വന്നിരുന്നു വെച്ചാൽ പെട്ടെന്ന് ചുമ വരുമല്ലോ അകത്തിരിക്കുമ്പോൾ എന്ന് വിചാരിച്ചിട്ട് ഞാനത് പുറത്തിരുന്ന് കണ്ടിട്ട് അതിൻ്റെ ഞെട്ടൊക്കെ ഒന്ന് കളഞ്ഞ് ഇതാ മിക്സിയിലിട്ടിട്ട് മുഴുവനായിട്ട് ഒറ്റയടിക്ക് തന്നെ ഇട്ടു കിട്ടാന്ന് വെച്ചാൽ രണ്ട് പ്രാവശ്യം ഒന്ന് തിരിക്കുമ്പോഴേക്കും മുഴുവൻ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടും കേട്ടോ. മുളക് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ അധിക ദിവസം ഇരുന്ന കേടാവൂല ഉണക്കിയിട്ട് പൊടിച്ചിട്ടുണ്ടെങ്കിൽ. ഞാൻ എനിക്കിവിടെ കൂടുതലും കുത്തി പൊടിച്ച മുളകും പച്ചമുളകൊക്കെയാണ് ഞാൻ കൂടുതലായിട്ട് യൂസ് ചെയ്യുക. പൊടിമുളക് അങ്ങനെ അങ്ങോട്ട് ഞാൻ അധികം ഉപയോഗിക്കാറില്ല. അപ്പോൾ അതിൻ്റെ ആ കുഞ്ഞടപ്പ് തുറന്നിട്ട് ഇങ്ങനെ തന്നെ വെക്കാൻ ഇടുക പാത്രത്തിലേക്ക്. അപ്പോൾ അങ്ങനെ അധികം ചുമക്കില്ല കേട്ടോ, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതാക്കി വെച്ചത്, അത് അടച്ചു വെച്ചു. ആ പരിപാടി കഴിഞ്ഞു. അത് കഴിഞ്ഞ് കുറച്ച് നേരമൊക്കെ ഒന്ന് റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനും ചേട്ടനും പൊതിച്ചോറ് കഴിക്കുകയാണ്. ആദിത്യൻ ട്യൂഷന് പോയി കാണാം. അപ്പോൾ പിള്ളേർ അപ്പോഴൊന്നും കഴിച്ചില്ല. ശ്രീകുട്ടൻ കഴിക്കുന്നുണ്ട്, പക്ഷേ അപ്പോൾ പഠിക്കാതിരിക്കുന്ന സമയമായിരുന്നത് കാരണം അപ്പോൾ ഞാൻ നിർബന്ധിക്കില്ല കേട്ടോ. ആ നേരത്തെ അങ്ങനെ അവർക്ക് ഇഷ്ടമുള്ള സമയത്ത് കഴിച്ചാൽ മതി ആയിരിക്കും. എന്നുവെച്ചാൽ പഠിക്കണ സമയമാണെങ്കിൽ മാത്രം, വേറെ കാര്യങ്ങൾ കളിക്കുകയാണ് അല്ലെങ്കിൽ മൊബൈൽ നോക്കുകയാണെന്ന് നോക്കണമെങ്കിൽ സമ്മതിക്കൊന്നുമില്ല. അപ്പോൾ ആദിത്യം എന്തായാലും ട്യൂഷനൊക്കെ പോയി വന്നിട്ടാണ് കഴിക്കാൻ പറ്റുള്ളൂ. വൈകുന്നേരമായിട്ടാണ് ആദ്യം കഴിച്ചത് കേട്ടോ. സൺഡേയിൽ ട്യൂഷൻ ഉണ്ടാവും അവന്. അത് കഴിഞ്ഞത് ഞങ്ങൾ കുറച്ച് നേരമൊക്കെ റെസ്റ്റ് എടുത്ത് ഞാൻ പോയി കുറച്ച് നേരക്കൊന്ന് കിടന്നു കേട്ടോ. അങ്ങനെ സൺഡേയിൽ ഉറങ്ങാനൊന്നും പറ്റാറില്ല, പക്ഷേ ഈ ഞായറാഴ്ച എനിക്ക് അങ്ങനെ ഉറങ്ങാനും പറ്റി. പിന്നെ അതേ എഴുന്നേറ്റ് ഒരു 4 മണിയൊക്കെ ആയപ്പോൾ ആദിത്യം വരുന്ന ടൈം നോക്കിയിട്ട് ഞാൻ ചായ വെച്ചു. പിന്നെ കുറേ ദിവസമായി നമ്മുടെ ആദിത്യം പറയുന്നത് പഴംപൊരി ഉണ്ടാക്കാനായിട്ട്. അപ്പം ഞാൻ വിചാരിച്ചു നോക്കിയപ്പോൾ പഴം ഇരിപ്പുണ്ട്. അപ്പോൾ പഴംപൊരി എന്തായാലും 4 മണിക്ക് എന്തെങ്കിലും അവർക്ക് ഉണ്ടാക്കി കൊടുക്കണം. പൊതിച്ചോറുണ്ടോന്നും വൈകുന്നേരം വരെ പറ്റില്ല. ബിരിയാണിയൊക്കെ വെച്ചാൽ പിന്നെ അത് തന്നെ മതി, പിന്നെ ഫുള്ളായിട്ട് അങ്ങനെ വേറെ സ്പെഷ്യൽ ഉണ്ടാക്കണം എന്ന് നിർബന്ധമില്ല. അപ്പോൾ അതേ പഴംപൊരി ഉണ്ടാക്കാൻ മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട്, കുറച്ച് പഞ്ചസാര, മഞ്ഞൾപ്പൊടി ചെറിയൊരു കളറിന് വേണ്ടിയിട്ട്, സോഡാപ്പൊടി, ഒരു നുള്ള്, ഞാൻ ബേക്കിംഗ് പൗഡറാണ് ഇട്ടത്. അപ്പോൾ ഏതാ കയ്യിലുള്ളതെന്ന് വെച്ചാൽ അതിടുക. ഒരു നുള്ളുപ്പ് ഇത്ര ഇട്ടിട്ട് വെള്ളമൊഴിച്ച് പതുക്കെ പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഓവർ ലൂസാക്കിയിട്ടുണ്ടെങ്കിൽ ടേസ്റ്റ് പിടിക്കില്ല കേട്ടോ. ആ പഴത്തുമ്പോൾ ഇങ്ങനെ ഊർന്നു പോവും. എപ്പോഴും നന്നായിട്ട് മിക്സ് ചെയ്ത് ഈ ഒരു പരുവത്തിൽ എടുത്താൽ മതി. അപ്പോൾ കറക്റ്റായിട്ട് മാവൊക്കെ അതുമ്പോൾ പിടിക്കും. അപ്പോൾ അങ്ങനെ ചെയ്താൽ മതി കേട്ടോ. ചിലവർക്കെങ്കിലും അത് അത്യാവശ്യമായിരിക്കും, അതുകൊണ്ട് ഞാൻ പറഞ്ഞത്. അപ്പോഴേക്കും ചായ തിളച്ചത് അത് മാറ്റി വെച്ച് ഒരു ചെറിയ ഇലയത്തിൻ്റെ ചീഞ്ചട്ടി എടുത്തിട്ട് ഞാൻ അതെ വെളിച്ചെണ്ണ തന്നെയാണ്, വെളിച്ചെണ്ണ ഒഴിച്ചങ്ങാണ്ട് ഉണ്ടാക്കുകയാണ്. പഴം ഞാൻ പഴം നീളത്തിലല്ല കേട്ടോ ഉണ്ടാക്കുക, അതിൻ്റെ പകുതിയായിട്ട്. പിന്നെ 6 കഷ്ണമാക്കും ഒരു പഴം എടുത്തിട്ട്, എന്നിട്ട് അതുകൊണ്ടാണ് ഉണ്ടാക്കുക എപ്പോഴും. അപ്പോഴാകുമ്പോൾ കറക്റ്റായിട്ട് പിടിക്കും, പെട്ടെന്ന് മൊരിഞ്ഞ് കിട്ടുകയും ചെയ്ത് നല്ല കൃത്യമായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ ആദ്യമൊക്കെ 2 പ്രാവശ്യം ഉണ്ടാക്കി. അപ്പോൾ ചുവപ്പ് കളർ വന്നു പഴത്തിന്. പിന്നെ അതിപ്പിന്നെ ഞാൻ കുറേ നാളായിട്ട് പേടിച്ചിട്ട് ഉണ്ടാക്കാറില്ല. ഇന്ന് ഉണ്ടാക്കിയപ്പോൾ അങ്ങനെ കുഴപ്പമൊന്നും ചുവപ്പ് കളറൊന്നും, എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നതെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇപ്രാവശ്യം എന്തായാലും കുഴപ്പമൊന്നും ഉണ്ടായില്ല. അപ്പം ഞാൻ പിന്നെ എന്തായാലും ഇനി ഇടയ്ക്ക് ഉണ്ടാക്കി കൊടുക്കാം. എളുപ്പമല്ലേ നമുക്ക്, ഉഴുന്നുവടയായാലും പഴംപൊരി ആയാലും അതൊക്കെ ഉണ്ടാക്കാനായിട്ട് വളരെ ഈസിയാണ്.
അപ്പം അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിടണമെങ്കിൽ ഇടുക, വെളിച്ചെണ്ണ കുറവുണ്ടെങ്കിൽ എന്ന് മാത്രം, അല്ലെങ്കിൽ മുകളിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക, അത്രയേ ഉള്ളൂ. നന്നായിട്ട് വേർത്തിട്ടൊക്കെ ഉണ്ട്, അത് കോരി ഒരു അരിപ്പയിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും ഒരു ഒന്നില്ലെങ്കിൽ ഒരു ടിഷ്യൂ പേപ്പറിൻ്റെ മുകളിലേക്കോ അല്ലെങ്കിൽ അരിപ്പയിലേക്കോ ഇടുക കേട്ടോ. അരിപ്പയിലേക്ക് ഇടുന്നതാവും കൂടുതൽ നല്ലതെന്നാണ് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത്. പിന്നെ മീതയ്ക്ക് മീത ഇടാണ്ട് ഇങ്ങനെ സൈഡിലേക്ക് സൈഡിലേക്ക് ഇടുക. ഒട്ടി പിടിച്ചിട്ടുണ്ടെങ്കിൽ പതുക്കെ ഒന്ന് വിടർത്തി കൊടുക്കുക കേട്ടോ. പിടിച്ചുകൊണ്ട് വലിച്ച് രണ്ടും അങ്ങനെ ഭംഗി കേടാക്കണ്ട. ബാക്കി കുറച്ച് മാവ് ഉണ്ടായിരുന്നു, അപ്പോൾ അത് ഞാനത് വെറുതെ ടീസ്പൂണുണ്ട്, ആ വെളിച്ചെണ്ണ എന്തായാലും ബാലൻസ് ഉണ്ട്, മാവുണ്ട്, അപ്പോൾ അത് കളയണ്ടെന്ന് വിചാരിച്ചിട്ട് വെറുതെ അങ്ങോട്ട് കോരി വെച്ചു. അപ്പോഴും നല്ല ടേസ്റ്റുള്ളൊരു പല പക്കവടയൊക്കെ പോലെ കിട്ടും കേട്ടോ. ഇത്തിരി ചെറിയ മധുരമുള്ളൊരു പൊടിയാണുള്ളത്. അപ്പോൾ അതും ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചു. അങ്ങനെ അതേ പഴംപൊരി ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞു, നന്നായിട്ട് വേർത്തിട്ടുണ്ട്, നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പഴംപൊരിയും ചായയും കൂടി കുടിക്കുകയാണ്. അപ്പോൾ അത് അപ്പോൾ മുകളിലേക്ക് പോയി, ശ്രീകുട്ടൻ എന്തായാലും അവിടെ തന്നെയല്ലേ, അപ്പോൾ അവിടെ ഇന്ന് കഴിക്കാമെന്ന് പറഞ്ഞു കണ്ടിട്ട് ടെറസിലിരിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ അവിടെ പോയിരുന്ന് അവിടെ കടിച്ച് വൃത്തിയാക്കിയിരുന്ന സ്ഥലം തന്നെയാണ് കേട്ടോ. എപ്പോഴും ഞാൻ പിന്നെ അവിടെ വർത്തമാനമൊക്കെ പറഞ്ഞിരുന്നു, അങ്ങനെ കുറച്ച് നേരം ഇരുന്നു. അപ്പോഴും നമ്മുടെ ആദിത്യ എത്തിയിട്ടില്ല കേട്ടോ. ആദിത്യ 4 മണി വരെ ട്യൂഷൻ ഉണ്ട്. അപ്പോൾ 4 മണി കഴിഞ്ഞിട്ട് പിന്നെ തൃശ്ശൂരിൽ നിന്ന് ഇങ്ങോട്ട് ഇവിടേക്ക് എത്തുന്ന സമയം, അത്യാവശ്യ സമയം ഉണ്ടാവും. അപ്പോൾ അവൻ കുറേ കഴിഞ്ഞിട്ടൊക്കെയാണ് പിന്നെയും വന്നത്. ഭയങ്കര സന്തോഷമായി പഴംപൊരി കണ്ടപ്പോൾ. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെയൊക്കെ ആകെ പുല്ല് മൂടി കിടക്കുകയാണ്. അപ്പോൾ കുറച്ച് സ്ഥലമൊക്കെ ഒന്ന് വൃത്തിയാക്കണം എന്ന് വിചാരിച്ചു. അപ്പോൾ ചേട്ടൻ ദേ അവിടെ പുല്ല് പറിക്കൽ തുടങ്ങി. ഈ ഭാഗം നമ്മുടെ മാവൊക്കെ തളിയിലിട്ടിട്ടുണ്ട്, അപ്പോൾ അത് കാരണം കൊണ്ട് നല്ല ചവറാണ് അടിക്കാൻ, മുറ്റടിക്കാനും നല്ല ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് എന്നും അടിച്ചാലും ഇഷ്ടം പോലെ ചവറാണ് കേട്ടോ. അപ്പം ഞാൻ എന്തായാലും അതൊന്ന് 4 മണിയായപ്പോൾ നന്നായിട്ടൊന്ന് അടിച്ച് കൂട്ടി ഇടാന്ന് വിചാരിച്ചു. ഇപ്പുറത്തെ സൈഡൊക്കെയാണ് ഞാൻ എല്ലാ ദിവസവും അടിക്കുള്ളൂ. ഈ ഒരു അറ്റത്തേക്കൊന്നും ഞാൻ ദിവസവും അടിക്കാൻ വരാൻ സമയമുണ്ടായിരുന്നു വരില്ല കേട്ടോ. രാവിലെ ഈ ഒരു അറ്റത്തൊന്നും അങ്ങനെ ഇരുട്ടത്ത് നമുക്ക് അടിക്കാൻ പറ്റിയില്ലോ, അതുകൊണ്ട് അവിടെ അത്ര അടിക്കാറില്ല. ഇന്ന് വീഡിയോ ഇത്തിരി ലെങ്ത്തി ആയിട്ടുണ്ട്, പക്ഷേ ഇത് ഫുള്ള് കാണിച്ചില്ലെങ്കിൽ പൂർണ്ണ ആവില്ല, അതുകൊണ്ടാണ് ഞാൻ കാണിച്ചത് കേട്ടോ. പിന്നെ ലാസ്റ്റ് ആയപ്പോഴേക്കും ചൂലുകൊണ്ട് നീങ്ങാണ്ടായപ്പോൾ ഈ ഒരു സംഭവം കൊണ്ട് നീക്കി. പിന്നെ തീയിടാൻ നിന്നില്ല, ഓരോന്നൊക്കെ നടുമ്പോൾ നമുക്ക് ചവറ് ആവശ്യമുണ്ട്. അപ്പോൾ ഇപ്പോൾ അങ്ങനെ ഇവിടെ വർഷക്കാലത്തിനേക്കാളും നല്ലത് വേനൽക്കാലത്താണ് കേട്ടോ. ഓരോന്നൊക്കെ അവിടുത്തെ പുല്ലുപറക്കൽ കഴിഞ്ഞു, നട്ടാ വേഗം പിടിക്കുക. പൂച്ചക്കുട്ടിയുടെ അഭ്യാസമാണ് കേട്ടോ, തുമ്പീനെ പിടിക്കുകയാണ് അവൻ, പിടിക്കാനുള്ള ചാട്ടം ഓട്ടമാണ് അവിടെ. അപ്പോൾ നമ്മുടെ അടുപ്പിൻ്റെ അവിടെ കുറേ വെണ്ണീറൊക്കെ ഉണ്ട്, അതൊക്കെ വാരി ഒരു ചാക്കിലാക്കി വെച്ചു. അതും എന്തെങ്കിലുമൊക്കെ നടുമ്പോൾ നമുക്ക് അതിൻ്റെ കടയ്ക്കൊക്കെ ഇടാമല്ലോ, അപ്പോൾ അതൊരു ചാക്കിലാക്കി മാറ്റി വെച്ച്. പിന്നെ ഞാനും അവിടെ പറ്റണ പോലെയൊക്കെ ഒന്ന് സഹായിച്ചു. ചേട്ടൻ പിന്നെ ഇത്തിരി സ്പീഡിൽ ചെയ്യും, എനിക്ക് അത്രയ്ക്കങ്ങോട്ട് ഈ പുല്ലിങ്ങനെ വലിച്ചാൽ കട പോരില്ല കേട്ടോ, അതേപോലത്തെയാണ്. അങ്ങനെ ഒരുവിധം ഒന്ന് ഒതുങ്ങി ഈ ഒരു സൈഡൊക്കെ. അത് കഴിഞ്ഞ് ഇതേ മുറ്റൊക്കെ അടിച്ച് ആ ഒരു ഭാഗം മുറ്റടിച്ചിട്ടു, എല്ലാവിടെയും അത്യാവശ്യം ക്ലീൻ ആയിട്ടാ. പിന്നെ ഞാൻ നോക്കിയപ്പോൾ നമ്മുടെ ചെടിത്തോട്ടം ഒന്ന് വൃത്തിയാക്കേണ്ടതുണ്ട്. എന്നുവെച്ചാൽ ഈ രണ്ട് സൈഡിലും ചെടി നിറഞ്ഞു നിൽക്കണം, കാരണം ഇപ്പുറത്ത് കനകാമ്പര പൂവാണ്, ഒരു നീല കളർ കനകാമ്പരമാണ് കേട്ടോ. അപ്പോൾ അതെന്തായാലും വെട്ടി കളയാൻ പറ്റില്ല. അപ്പോൾ ഈ തിരുഹൃദയത്തിൻ്റെ ചെടീനെ ഇവിടെ തിരുഹൃദയം എന്നൊക്കെയാണ് കേട്ടോ പറയുക. അപ്പം ഞാൻ പറയണ പോലെ കമൻ്റ് ഇടാൻ മറന്നു പോകരുത്, അതാണ് എൻ്റെ ഒരു സന്തോഷം. പിന്നെ ലൈക്കും സബ്സ്ക്രൈബും. ഓക്കേ.